ഹാഡിയേഴ്സ് അസ്സലാമു അലൈക്കും. കീമിൻ്റെ രണ്ട് നോട്ടിഫിക്കേഷനാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതാണ്, അതായത് 28-ാം തീയതി മുതൽ 2-ാം തീയതി 4 മണി വരെയുള്ള സമയത്താണ് ഗവൺമെൻറ് കോളേജുകളിലും അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിലും അഡ്മിഷൻ എടുത്തവർ ചെന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കേണ്ടത്. നിലവിൽ ഇപ്പോൾ നിങ്ങൾ ആ പ്രൊഫൈലിൽ നിങ്ങളുടെ TCയും അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലവർക്കൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അതിപ്പോൾ നിങ്ങൾ ചെന്ന് ചെല്ലുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അവിടെ കാണിക്കുമല്ലോ, അപ്പോൾ അത് ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന കുറേ സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 28-ാം തീയതി രാവിലെ കമ്പ്യൂട്ടർ സയൻസ്, ഉച്ചയ്ക്ക് ആർക്കിടെക്ചർ, അങ്ങനെ ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മേ ബി ചിലപ്പോൾ എല്ലാ കോളേജിലും സെയിം ആവണം എന്നില്ല, ചിലപ്പോൾ സെയിം ആയിരിക്കും. എന്തായാലും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നിങ്ങൾ കോളേജുകളുടെ, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്ന കോളേജുകളുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. അതിൽ ആ ഒരു അഡ്മിഷൻ ഷെഡ്യൂൾ കാണിച്ചിട്ടുണ്ടാവും. മേ ബി ഇന്നല്ലെങ്കിൽ 28-ാം തീയതിക്ക് മുമ്പ് തന്നെയായിട്ട് അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ വിളിച്ച് ഇതിനായിട്ട് ഇപ്പോൾ എന്തായാലും ഓഫീസിൽ സ്റ്റാഫുകൾ അഡ്മിഷൻ ഡെസ്കിലുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കണതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ചില കമൻറ്റ് കണ്ടായിരുന്നു ഗവൺമെൻറ് കോളേജിലൊക്കെ വിളിച്ച് ചോദിക്കാമോ എന്ന്, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് ഏത് കോളേജിലാണെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് വിളിച്ച് ചോദിച്ചതിന് ശേഷം എന്താണ് ചെല്ലേണ്ടത്, ഷെഡ്യൂൾ എന്തായാലും പബ്ലിഷ് ചെയ്യും. ഇനി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്, സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളതും ആ വെബ്സൈറ്റിലുണ്ടാവും. മേ ബി ഇപ്പോൾ ഗവൺമെൻറ് കോളേജുകളാണെങ്കിൽ തന്നെ ഫീസിനത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഫീസും ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ അവിടെ അടയ്ക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു 5,000 മുതൽ 10,000 രൂപ വരെ എക്സ്ട്രാ ഫീസ് ഗവൺമെൻറ് സ്കൂൾ കോളേജുകളിലാണെങ്കിലും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവരുടെ PTO ഫീസ് അതൊക്കെ നമ്മൾ എല്ലാ തവണയും അഡ്മിഷൻ്റെ സമയത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ എത്രയാണെന്ന് ചോദിച്ചതിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ചെല്ലാം കേട്ടോ. വെബ്സൈറ്റിൽ മേ ബി ഫീസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ ചെന്നിട്ട് സർട്ടിഫിക്കറ്റുകളുടെ ഒപ്പം ഞാൻ എത്ര രൂപയും കൂടി എക്സ്ട്രാ കൊണ്ടുവരണം എന്നുള്ളതും ചോദിക്കുക കേട്ടോ. SC ST ക്കാർക്കും കുറച്ച് എമൗണ്ട് നിങ്ങൾക്ക് കുറയും എന്നല്ലാതെ എല്ലാ എമൗണ്ടും നിങ്ങൾക്ക് കുറച്ച് കിട്ടില്ല. അത് ഈ ഒരു ചേരുന്ന സമയത്ത് മാത്രം, അതിലൊരു ഫീ കൺസെഷൻ ഉള്ളവർക്കും കുറച്ച് എമൗണ്ടുകൾ വരാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്നവർ ഈ 28-ാം തീയതിക്കും 2-ാം തീയതിക്കും ഉള്ളിൽ കോളേജിലെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചേക്കുന്ന അല്ലെങ്കിൽ ഇതിൽ തന്നെ വരും. വെബ്സൈറ്റിലാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ കോളേജിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അല്ലെങ്കിൽ എത്രയാണ് ഫീസ് നിങ്ങൾക്ക് കൂടുതൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം ചെല്ലാം കേട്ടോ. അപ്പോൾ വെബ്സൈറ്റിൽ ഇന്ന് തന്നെ അല്ലെങ്കിലും ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇനി മറ്റൊന്നായിരുന്നു നമ്മളുടെ ഇപ്പോൾ 25-ാം തീയതി വരെ ആയിരുന്നു ഗവൺമെൻറ് കൺട്രോളിലും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സമയം തന്നിച്ചത് അല്ലേ. അപ്പോൾ കുറേ പേരൊന്നും തേർഡ് അലോട്ട്മെൻറ്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കിട്ടിയേക്കുന്ന കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പോൾ കമൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്കിനി അഡ്മിഷൻ എടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ 30-ാം തീയതി വരെ സമയമുണ്ട്, നേരിട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കരുത്. ഓരോ കോളേജിൻ്റെ വെബ്സൈറ്റിലും, ഇപ്പോൾ മിക്ക കോളേജിൻ്റെ വെബ്സൈറ്റിലും ഉണ്ട് വെർച്വൽ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു കോളേജിൽ അറിയിച്ച ശേഷം നിങ്ങൾ ആ വെർച്വൽ അഡ്മിഷൻ്റെ ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ചെയ്യാവുന്നതാണ്. കോളേജിലോട് സമ്മതം വാങ്ങിക്കണം. പിന്നെ മറ്റൊന്നാണ് ഇതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഈ കിട്ടിയേക്കുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുക. തേർഡ് അലോട്ട്മെൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ക്യാൻസലായി പോകും. ഇനി ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഒരു കോളേജിൽ കിട്ടി, നിങ്ങൾക്ക് അത് അവിടെ ചേരാൻ ചെന്നപ്പോൾ ആ കോളേജൊക്കെ ഇഷ്ടപ്പെട്ടു, ഓക്കെ എനിക്ക് ഈ കോളേജ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ഹയർ ഓപ്ഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക മാത്രമല്ല സേവ് ചെയ്യണം കേട്ടോ. ഡിലീറ്റ് കൺഫേം ചെയ്ത് കൊടുത്തില്ല എന്ന് വിചാരിക്കുക. കാരണം ഇത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് ഞാൻ എടുത്ത് പറഞ്ഞതാണ്. കാരണം കുറേ പേർ എൻ്റെ അടുത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇനി വേണ്ട, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മതി, ഞാൻ കൺഫേം ചെയ്ത് കൊടുക്കാതിരുന്നാൽ പോരെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ, ഒരു വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ടാണ്, അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യണേ കൊണ്ടാണ് ഇത് കാണാത്തത്, പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് ഹയർ ഓപ്ഷൻ കഴിഞ്ഞിട്ട് സേവ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ കുറേ വിഷമിക്കുന്ന കണ്ടു, ഞാൻ കൺഫേം ചെയ്ത് കൊടുത്തില്ല പക്ഷേ എൻ്റെ വന്നു എന്ന്. അപ്പോൾ ഞങ്ങളന്ന് ഞാൻ അതിന് ശേഷം പറഞ്ഞായിരുന്നു സി ആയിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ കൺഫേം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എവിടെയെങ്കിലും പിടിച്ച് ഞെക്കുമ്പോൾ ആ കൺഫേം എന്നുള്ള ആ ഒരു ഇതിലേക്ക് പോകും. ഇതൊക്കെ സോഫ്റ്റ്വെയർ അല്ലേ, അപ്പോൾ നമ്മൾക്ക് അങ്ങനെ പോകും. നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളവിടെ ചെക്ക് ചെയ്തപ്പോൾ അത് മനസ്സിലായതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ കൺഫേം കൊടുത്തില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക.
സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രിൻ്റ് എടുത്ത് അതിലൊന്ന് നോക്കുക. എനിക്കിപ്പോൾ കിട്ടിയേക്കുന്ന കോളേജ് അല്ലാതെ ഏതെങ്കിലും കോളേജ് ഹയർ ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ഏതെങ്കിലും കോളേജ് ഹയർ ഓപ്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് അലോട്ട്മെൻറ്റ് പോകും. അപ്പോൾ നിങ്ങൾ ഇനി എനിക്ക് കൺഫേം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിൻ്റ് ഔട്ടും നമുക്ക് കാണിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡിലീറ്റ് ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യുക, സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് തന്നെ മതി, ഹയർ ഓപ്ഷൻ നിലനിൽക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ കൺഫേം ചെയ്യാൻ, ഇപ്പോൾ കൺഫേം ചെയ്യാൻ സമയമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സമയം വരുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാതെ അതിൻ്റെ അടിയിൽ വന്ന് കമൻസുകൾ അതിനെപ്പറ്റി തന്നെയാണ് ചോദിക്കുന്നത്, അതുപോലെ മിസ്റ്റേക്കുകളും സംഭവിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ടേക്ക് കെയർ. താങ്ക് യു.